പാലക്കാട് വാഹന പരിശോധനയ്ക്ക് പോലീസിനോടൊപ്പം സേവാഭാരതിക്കാർ നിന്നു എന്നുള്ള ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. സംഘപരിവാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് എഴുതി കൊടുത്തിരിക്കുന്നു എന്നുള്ള ചോദ്യം. ഒന്നുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒന്നുമില്ലാതെ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തു കാത്തിരിക്കുന്നവർക്ക് വീണുകിട്ടിയ ഒരവസരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, പോലീസ് അവിടെ വാഹന പരിശോധന നടത്തുന്നുണ്ട്. ആ വാഹന പരിശോധന നടത്തുന്ന സ്ഥലത്തു തന്നെ സേവാഭാരതി പ്രവർത്തകർ വെള്ളവും ഭക്ഷണവുമൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നു, സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി. അങ്ങനെ അവർ അവിടെ ഭക്ഷണവും വെള്ളവുമൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നു. ഇതിനിടയിൽ എടുത്ത കുറേ ചിത്രങ്ങളാണ് പോലീസിനോടൊപ്പം വാഹന പരിശോധന നടത്തുന്നു എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽ അതുപെടുത്തി. അദ്ദേഹം അതിന് മറുപടി നൽകി, ഒരിടത്തും ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും പോലീസിനോടൊപ്പം വാഹന പരിശോധന നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന്. അത് യാഥാർത്ഥ്യമാണല്ലോ. ഈ വോളണ്ടിയർമാരായി പോലീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ പോലീസിനോടൊപ്പം പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ ഓവർകോട്ട് ഇട്ട് പ്രവർത്തന രംഗത്തുണ്ട്. അതല്ലാതെ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വീണുകിട്ടിയാൽ അതിനെ അങ്ങ് ആഘോഷിച്ച് കളയാമെന്നുള്ളതാണ്. പഴയ ശബരിമല സംഭവമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ RSSകാർക്ക് ആഭ്യന്തര വകുപ്പ് തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഈ പറയുന്ന മനുഷ്യർ കിടന്ന്, അതും സിദ്ദിഖിനെ പോലുള്ള രാഷ്ട്രീയക്കാരൊക്കെ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് തന്നെ ദയനീയമായ അവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ സന്നദ്ധ പ്രവർത്തകർ ഒരിടത്ത് വന്നു നിന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ട എന്ന് ഒരു പോലീസിനും പറയാനാകില്ല. കാരണം പല മനുഷ്യരും വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിലൊക്കെ പോകുന്നവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു, അവർ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. സേവാഭാരതി പറഞ്ഞതുപോലെ അവരുടെ ആശയങ്ങൾ നമുക്ക് ഒട്ടുമേ രുചിക്കാത്തതാണ് എങ്കിലും ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരാ നിലയിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്ന ഇടമാകുമ്പോൾ അവിടെ സ്വാഭാവികമായി വാഹനങ്ങൾ തടഞ്ഞു നിർത്തും. അപ്പോൾ അവിടെ അവരോട് ഭക്ഷണം കഴിച്ചോ എന്നുള്ള വിവരം കൂടി ഇവർ അന്വേഷിക്കുന്നു എന്നുള്ളത് മാത്രം. അതിനപ്പുറത്ത് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിദ്ദിഖും ഏതോ ആരോ എടുത്തയച്ചു കൊടുത്ത ഒരു ചിത്രം കണ്ടിട്ടാണല്ലോ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ചെയ്തത്. ഒരു പോലീസുകാരൻ അപ്പുറത്ത് നിൽക്കുന്നു, ഒരു സേവാഭാരതിക്കാരൻ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ സേവാഭാരതിക്കാരും പോലീസും ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് നിന്ന് വാഹന പരിശോധന നടത്തുന്നു എന്നുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതാണ് ദയനീയമായ ഒരവസ്ഥ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസുകാരുടെ അടുത്ത് ഇതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി നിൽക്കുമ്പോൾ പോലീസിന് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പോലീസിന്റെ ചുമതല കൊടുത്തോ എന്ന് സിദ്ദിഖ് ചോദിക്കാൻ തയ്യാറാകുമോ? അവിടെയാണല്ലോ പ്രശ്നം. നമ്മൾ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്, ചില യാഥാർത്ഥ്യങ്ങളോടൊപ്പം ചേർന്നു പോകാൻ ശ്രമിക്കണം. അങ്ങനെ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിനെ സേവാഭാരതിയോടൊപ്പം ചേർത്ത് നിർത്താൻ പിണറായി വിജയനെ പോലുള്ള ഒരാളിരിക്കുമ്പോൾ തയ്യാറാകുമെന്ന് ഏത് മൂഢസ്വർഗത്തിലിരുന്ന് വിഡ്ഢികളെപ്പോലെ ചിന്തിച്ചാലും അത് സാധ്യമാകില്ല എന്ന് 100% ഈ നാട്ടിലെ ജനതയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് സിദ്ദിഖിന്റെ പാർട്ടി 21 സീറ്റിൽ ഒതുങ്ങിയത്. സിദ്ദിഖിന്റെ പാർട്ടി 41 സീറ്റുമായി വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ നിയോഗിക്കപ്പെട്ടത്. അത്രമാത്രം ഓർത്താൽ മതി.